ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ റിയൽമി ഈ അടുത്ത് ലോഞ്ച് ചെയ്ത റിയൽമി 8i എന്ന ഫോണിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. തൊട്ടടുത്ത ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുന്ന അഭ്യർത്ഥിക്കുന്നു. ഡിസ്പ്ലേ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. 120Hz ഫ്രഷ് റേറ്റുള്ള ഒരു IPS LCD ഡിസ്പ്ലേ ആണ് നമുക്ക് റിയൽമി 8i നമുക്ക് ലഭിക്കുന്നത്. 6.5 inch ഫുൾ HD പ്ലസ് IPS LCD ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. 120Hz റിഫ്രഷ് റേറ്റുള്ളൊരു ഡിസ്പ്ലേ ആണ്. 8.5 mm ആണ് അതിൻ്റെ തിക്നെസ്. 195 gram ആണ് ഫോണിൻ്റെ ടോട്ടൽ വെയ്റ്റ്. 90.5% ആണ് ഈ ഫോണിൻ്റെയും സ്ക്രീൻ ടു ബോഡി റേഷ്യോ. അപ്പോൾ നമുക്ക് ഈ ഫോണിൻ്റെ മറ്റ് വിവരങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ, നമുക്ക് IPS LCD ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ റിയൽമി 8i നമുക്ക് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റ് സെൻസറാണ് ലഭിക്കുക. നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. 120Hz ഫ്രഷ് റേറ്റുള്ളൊരു ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഗെയിമിംഗ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഈ ഫോണിലും സാധിക്കും. ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റുള്ള ഫോൺ ആയതുകൊണ്ട് ആ ഒരു റേഞ്ചിൽ വരുന്ന പെർഫോമൻസ് ഈ ഫോണിൽ നമുക്ക് എന്തായാലും ലഭിക്കും. ഇനി റിയൽമി 8i മറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, നമുക്ക് ആൻഡ്രോയിഡ് 11 അധിഷ്ഠിതമായ റിയൽമി UI 2.0 ആണ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. ഇനി ഈ ഫോണിൻ്റെ റിയൽമി 8i ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് അതിൻ്റെ പ്രോസസ്സിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. നല്ലൊരു പ്രോസസർ ഉണ്ടെങ്കിൽ നല്ലൊരു രീതിയിൽ ഫോണ് പ്രവർത്തനക്ഷമമാകും. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ മീഡിയ ടെക്കിൻ്റെ ചിപ്സെറ്റുമായിട്ടാണ് ഫോണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G96 എന്ന ഒരു പ്രോസസറുമായിട്ടാണ് ഫോണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. 95 ഒരു അപ്ഗ്രേഡഡ് വേർഷനാണ് 96. ഇന്ത്യയിൽ 96 വെച്ചിട്ട് പുറത്തിറങ്ങുന്ന ആദ്യ ഫോണും കൂടിയാണ് റിയൽമി 8i. 12 nm ഫിൻഫെറ്റ് ടെക്നോളജിയിലാണ് ഈ ചിപ്സെറ്റ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബെറ്റർ പവർ എഫിഷ്യൻസി കാര്യങ്ങളൊക്കെ ലഭിക്കും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടൊന്നും പറയാൻ സാധിക്കില്ല. കാരണം അതിൻ്റേതായ പോരായ്മകളുണ്ടാവും. 12 nm ഫിൻഫെറ്റ് ടെക്നോളജി ആയതുകൊണ്ട് തന്നെ ബാറ്ററി എഫിഷ്യൻസി, അതിൻ്റെ ടോട്ടൽ സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷനും ഒക്കെ ആശ്രയിച്ചിരിക്കും ഇതിൻ്റെ ബാറ്ററി എഫിഷ്യൻസി. ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 5000mAh ബാറ്ററി ആണ് നമുക്ക് ഈ ഫോണിൽ റിയൽമി നൽകിയിരിക്കുന്നത്. 18W ഫാസ്റ്റ് ചാർജറും റിയൽമി നൽകിയിട്ടുണ്ട്. 18W ഫാസ്റ്റ് ചാർജർ, ഇപ്പോൾ 18W ഫാസ്റ്റ് ചാർജർ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതൊരു നോർമൽ ചാർജറിൻ്റെ പോലെ ആയിട്ടുണ്ട്. എല്ലാ കമ്പനിയും ഇപ്പോൾ 18W ഫാസ്റ്റ് ചാർജർ നൽകുന്നുണ്ട്. അപ്പോൾ എന്തായാലും 18W ഫാസ്റ്റ് ചാർജറാണ് ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഈ ഫോൺ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ, നമുക്ക് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് നമുക്ക് ലഭിക്കുന്നത്. 50MP ഒരു പ്രൈമറി സെൻസറും 2MP രണ്ട് പോർട്രേറ്റും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെൻസറുമാണ് നമുക്ക് ഈ ഫോണിൻ്റെ റിയർ സൈഡിൽ ലഭിക്കുന്നത്. ഫ്രണ്ട് സൈഡിൽ നമുക്ക് ലഭിക്കുന്നത് 16MP ഒരു സെൽഫി ഷൂട്ടറാണ് നമുക്ക് ഫ്രണ്ട് സൈഡിൽ റിയൽമി 8i നമുക്ക് ലഭിക്കുന്നത്. ഇനി റിയൽമി 8i സ്റ്റോറേജ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ UFS 2.1 അധിഷ്ഠിതമായ സ്റ്റോറേജാണ് നമുക്ക് ലഭിക്കുന്നത്. രണ്ട് മെമ്മറി ഓപ്ഷനിലാണ് റിയൽമി 8i റിയൽമി പുറത്തിറക്കിയിരുന്നത്. 4GB, 64GB, 6GB, 128GB എന്നീ രണ്ട് മെമ്മറി ഓപ്ഷനിലാണ് ഫോൺ പുറത്തിറക്കിയിരിക്കുന്നത്. റിയൽമി 8i മറ്റ് സവിശേഷതകൾ നോക്കുകയാണെങ്കിൽ, നമുക്ക് റിയൽമി 8i നമുക്ക് ഡുവൽ വീഡിയോ ക്യാപ്ചർ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഫോണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന റിയൽമിയുടെ എല്ലാ ഫോണിലും ഇപ്പോൾ കണ്ടുവരുന്ന ഡൈനാമിക് റാം എക്സ്പാൻഷൻ നമുക്ക് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. 11GB വരെ നമുക്ക് വെർച്വൽ റാമായിട്ട് നമുക്ക് മെമ്മറി കാർഡിലെയും ഫ്രീ മെമ്മറിയിലെ മെമ്മറി ഉപയോഗിച്ചിട്ട് നമുക്ക് വെർച്വൽ റാമായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് റിയൽമി അവകാശപ്പെടുന്നത്. ആ വെർച്വൽ റാം ഉപയോഗിച്ച് നമുക്കൊരു ലാഗോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് ഫോൺ നല്ല സ്മൂത്തായിട്ട് പെർഫോമൻസ് നടക്കും എന്നാണ് റിയൽമി അവകാശപ്പെടുന്നത്. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ വില വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ, 4GB 64GB 13,999 രൂപ, അതാ 14,000 രൂപയാണ് റിയൽമി ഈടാക്കുന്നത്. 6GB 128GB 15,999 രൂപ, അതായത് 16,000 രൂപയാണ് റിയൽമി ഈ ഫോണിന് ഈടാക്കുന്നത്. 16,000 രൂപ 15,000 രൂപയ്ക്ക് 14,000 രൂപയ്ക്ക് ലഭിക്കാവുന്ന നല്ല ഫോണാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
കൊള്ളാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതേ പ്രൈസ് സെഗ്മെൻറ്റിൽ റിയൽമിയുടെ തന്നെ 5G ഫോണൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. പോക്കോയുടെ 5G ഫോണുണ്ട്. 15,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിടിലം 5G ഫോൺ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ആ ഒരു കൺസിഡറേഷൻ വെച്ചിട്ട് നമുക്ക് ഈ ഫോൺ വാങ്ങിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്.